Hi friends, welcome to Jaya's Recipes. Inna oru mysore bonda yana njan undakkan povunnathu. Idu Karnatakayilekke valare popular aayittulla oru snack aanu. Appo Karnatakayile idu pole thanne mattu bhagangalilum mattu samsthanangalilum okke idu valare famous aanu ee snack. നമ്മുടെ വീട്ടിലന്നെ എപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇപ്പോൾ ഇത് ഉണ്ടാക്കുന്നത്. അത് കാരണം ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം. ഇപ്പോൾ ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കാം. അതേപോലെ കുട്ടികൾക്ക് 4 മണി പലഹാരമൊക്കെ ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ മിക്സ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 കപ്പ് തൈര് ഒരു ബൗളിലേക്ക് ചേർക്കുകയാണ്. 1/2 കപ്പ് തൈരിന് പകരം 1 ഗ്ലാസ് ബട്ടർ മിൽക്ക് ചേർക്കുക, അതായത് മോര് ചേർക്കാവുന്നതാണ്. ഒന്നെങ്കിൽ 1/2 കപ്പ് തൈര് ചേർക്കുക, അല്ലെങ്കിൽ 1 ഗ്ലാസ് ബട്ടർ മിൽക്ക് ചേർക്കുക, മോര് ചേർക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർക്കുന്നത്. പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്. പിന്നെ 1/2 ടീസ്പൂൺ ജീരകം. പിന്നെ 2 പച്ചമുളക് അരിഞ്ഞത്, അത് കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം. പിന്നെ കുറച്ച് മല്ലിയുടെ ഇല ചേർത്ത് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 കപ്പ് മൈദ ഞാൻ ചേർക്കുകയാണ്. പിന്നെ 1/4 കപ്പ് പച്ച അരിപ്പൊടി ചേർക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിന് മുന്നേ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് കുറച്ചായിട്ട് വെള്ളം ഒഴിക്കുക. വെള്ളമൊഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം കൂടുതൽ ലൂസാവാൻ പാടില്ല. ഒരു വടയുടെ കൺസിസ്റ്റൻസി ആയിരിക്കണം, വടയുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി ആയിരിക്കണം. ഇതിന് കുറച്ച് കുറച്ചായിട്ടാണ് വെള്ളം ഒഴിച്ചു കൊടുക്കാവൂ. ഇങ്ങനെ നന്നായി മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. കുറച്ചും കൂടി വെള്ളം ഒഴിക്കാം, വളരെ കുറച്ച്. ഈയൊരു പരുവായിരിക്കണം മാവിന്, അതായത് നമ്മൾ വടയൊക്കെ ഉണ്ടാക്കണ ആ ഒരു പാകം, ഒരു സെമി തിക് കൺസിസ്റ്റൻസി വരണം. ഇപ്പം 3-4 മിനിറ്റ് കൈ കൊണ്ട് ഇതിങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി ഇതൊരു 30 മിനിറ്റ് നേരത്തേക്ക് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. അത് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. കടായിൽ ഞാൻ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഞാനൊരു പഴയ കടായിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഡീപ് ഫ്രൈ ചെയ്യാനൊക്കെ നോൺ സ്റ്റിക്ക് കടായൊന്നും എടുക്കാതിരിക്കുകയാണ് നല്ലത്. ഇതുപോലെ ഒരു പഴയ കടായി എടുത്താൽ മതി. ഇനി ഇതിലേക്ക് കൈകൊണ്ട് തന്നെ നമ്മൾ ഇത് മാവ് എടുത്തിട്ട് എണ്ണയിലേക്കിടാം. ഇതുപോലെ തന്നെ കൈകൊണ്ട് എടുത്ത് ഇടാം. ഇതൊന്ന് മറിച്ച് ഇടാം.
അത് പൊങ്ങി വരുന്നുണ്ട്. പാരിപ്പൊടി ചേർക്കുന്നത് പുറം ഭാഗം ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടാണ്. പുറമെ നല്ല ക്രിസ്പി ആയിരിക്കും, ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിരിക്കും. തീ എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ ഉള്ളു നന്നായിട്ട് വെന്ത് കിട്ടില്ല, പുറമെ പുറം ഭാഗം കരിഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഉണ്ടാക്കുക നല്ലത്, ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട. ഇതൊരു ലൈറ്റ് ഗോൾഡൻ കളർ വന്നിട്ടുണ്ട്. ഇത് നമുക്കിത് വറുത്ത് കോരാം. ഇതിന് ടിഷ്യൂ പേപ്പർ വെച്ചാൽ പേപ്പറിലേക്ക് ഇടാം. അപ്പോൾ ടിഷ്യൂ പേപ്പറിലേക്ക് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സ്ട്രാ ഓയിലൊക്കെ അബ്സോർബ് ചെയ്യും. ഇതുപോലെ ഇനി ബാക്കിയുള്ളതൊക്കെയും ഉണ്ടാക്കിയെടുക്കണം. വീണ്ടും ഞാനിതിൽ മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് മറിച്ചിടാം. ഇത് കോരി എടുക്കാം. അപ്പോൾ മൈസൂർ ബോണ്ടയൊക്കെ റെഡിയായി. ഇത് പുറമേ നല്ല ക്രിസ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നല്ല ക്രിസ്പിയാണ് ഉള്ളിൽ, പക്ഷെ നല്ല സോഫ്റ്റാണ്. ഉള്ളിൽ നല്ല സോഫ്റ്റാണത്. അപ്പോൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള ഈ സ്നാക്ക് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് കമൻറ്റ്സ് അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് വേറൊരു റെസിപ്പിയായി വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.